അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന പല വാക്കുകളും പല പ്രയോഗങ്ങളും പല രീതികളും ഒരാളുടെ ജീവിതം തന്നെ തകർക്കാൻ ഇടവരുന്ന സംഭവങ്ങൾ നിരവധി കാണലുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ കഴിഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബം, ഒരു ഒരു നല്ലൊരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള ഒരു കുടുംബത്തിലേക്ക് രണ്ടാമത്തെ മരുമകളായിട്ടാണ് ഈ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ കുട്ടിയാണ്. അവിടുത്തെ മൂത്ത ആൾ വിവാഹം കഴിച്ചത് സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അവർ വളരെ ഹാപ്പിയും അല്ലെങ്കിൽ അൺഹാപ്പിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ കല്യാണം കഴിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ മകൻക്ക് ദുബായിലും നല്ലൊരു ജോലിയുണ്ട്. അവൻ കല്യാണം കഴിച്ചതും ഒരു ഗൾഫുകാരൻ്റെ മകളെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ആ ഒരു വിവാഹം ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കണ്ടെത്താനൊക്കെ മൂത്തച്ചിയായ മൂത്ത ആളുടെ ഭാര്യ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ചിരുന്നതാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ മൂത്തച്ചിയും ഇളയച്ചയും കൂടിയിട്ട് തെറ്റി. തെറ്റി എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ വളരെ വലിയ സൗകര്യമുണ്ട്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വേറെ ഫ്രിഡ്ജ് കൊണ്ടുവന്നു, അതേപോലെ ടി വി പുതിയത് മാറ്റി. ഇങ്ങനെ അവർക്കിനി സാമ്പത്തികമായിട്ട് ഇങ്ങനെ വല്ലാതെ കിടന്നിട്ട് എന്താ പറയുക, ആഘോഷിച്ചപ്പോൾ ഇവൾക്ക് തോന്നി എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും കൊണ്ട എൻ്റെ വീട്ടിൽ നിന്ന് ആകെ കൊണ്ടതൊരു അലമരയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാക്ക് ഇങ്ങനെയൊന്നും കൊണ്ടാൻ കഴിഞ്ഞില്ല. ഈ ഒരു കോംപ്ലക്സ് ഇവളുടെ ഉള്ളിൽ, മൂത്ത ആളുടെ ഉള്ളിൽ രണ്ടാമതായിട്ട് മരുമകൾ വന്ന ആളോട് വല്ലാത്തൊരു ദേഷ്യവും ഈർഷ്യയും ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടും അമ്മായിമ്മയോടും അമ്മായിപ്പയോടും അമ്മോശമാപ്പനോടും ഇവൾക്ക് ഭയങ്കര അധികാരമാണല്ലോ, കാരണം മൂത്ത മരുമകളായിരുന്നില്ല, ആ വീടിൻ്റെ ഒരു നാഥയാണല്ലോ. പലപ്പോഴും ഈ ഇവളിങ്ങനെ അവൾ നേരത്തെ എഴുന്നേൽക്കില്ല, നിസ്കരിക്കില്ല, ഇങ്ങനെ ഈ കുറ്റങ്ങളും കുറവുകളും ഇങ്ങനെ നുണകളായിട്ടിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉള്ളിലും വല്ലാത്തൊരു വിരോധം തോന്നി. സ്വാഭാവികമായിട്ടും ആ വീടിൻ്റെ ചിലവുകൾ മുഴുവനും വഹിക്കുന്നത് ഈ രണ്ട് ആൺമക്കൾ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തവൻ എപ്പോഴും ഒരു അടിച്ചുപൊളി ലൈഫിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ഈ ഒരു ഈ വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളായി. ഏതായാലും ഈ രണ്ടാമത് വന്ന പെൺകുട്ടി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അവൾ എന്ത് അമ്മായിമ്മ പറഞ്ഞാലും മൂത്തച്ചു എന്ന് പറഞ്ഞാലും ഇതൊന്നും ഹസ്ബൻഡിൻ്റെ ചെവിയിലേക്ക് എത്തിക്കാറില്ല. ഹസ്ബൻഡിൻ്റെ കാഴ്ചയിൽ ഹസ്ബൻഡും സഹോദരനൊക്കെ നല്ല സ്നേഹമാണ്. ഈ സിനിമക്ക് പോവാണെങ്കിലും അവരൊന്നിച്ചിട്ടേ പോകൂ. അങ്ങനെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഈ ഒരു ഭാര്യ വിചാരിച്ചിരുന്നത്, തെസ്നി എന്ന പേരുള്ള ഈ ഭാര്യ വിചാരിച്ചത്, ഒരിക്കലും ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യേണ്ട. അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ ഉമ്മയോടൊരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകുമ്പോൾ അത് ബാധിക്കുക തന്നെ തന്നെയാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കാൻ ഉള്ള പരമാവധി അത്രത്തോളം ക്ഷമിക്കുക എന്ന് തന്നെയാണ് ആ തെസ്നി എന്ന പേരുള്ള ആ ഒരു വീട്ടമ്മ ഒരു യുവതി വിചാരിച്ചത്. അങ്ങനെ ഇവരെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഈ ഒരു ഭർത്താവിന് ഇതിങ്ങനെ ചെറിയ സംശയങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. കാരണം അവരെ മുന്നിൽ നിന്ന് ഈ കുത്തുവാക്കുകൾ ഇങ്ങനെ പറയും. അത് വിട്ടു. ഒരു ദിവസം ഈ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ഗർഭം അലസുന്നൊരു സംഭവമുണ്ടായി, രണ്ടാമത്തെ ഗർഭം. അപ്പോൾ മൂത്ത ഒരു വളരെ പ്രതീക്ഷയോട് മൂത്ത കുട്ടി കഴിഞ്ഞ് കുറച്ച് ഏറെ കാലം കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു കുട്ടി, ആ രണ്ടാമത്തെ കുട്ടി ഒരു 6-7 മാസം ആകുമ്പോഴാണ് അലസി പിരിഞ്ഞത്. അത് അവർക്ക് വലിയൊരു മാനസികമായിട്ടൊരു പ്രശ്നമായി. അങ്ങനെ ആ വീട്ടിൽ എല്ലാ വീടുകളും ഉണ്ടാവണ പോലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഈ മന്ത്രവാദത്തോട് വളരെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ചില ആൾക്കാരൊക്കെ കൊണ്ടുവന്നു, മുട്ടറക്കാൻ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇവരൊരു മന്ത്രവാദിയെ ഒരു മൊയിലേര് ആ ഏർവാടിയിൽ മറ്റിടത്തൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് പരത്തുന്ന ഒരാളെ കൊണ്ടുവന്നു. അയാൾ കൊണ്ടുവന്നിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരുടെ ഈ ഉമ്മയുടെ പേര്, വാപ്പയുടെ പേര്, അതേപോലെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന മൂത്ത മരുമകളുടെ പേര്, ഓളുമ്മയുടെ പേര്, എല്ലാവരും വാപ്പാടിമ്മാടിയും പേരൊക്കെ വെച്ചിട്ട് പറമ്പിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ വീട്ടിലൊരു വലിയ സിഹിർബാധയുണ്ട്. സിഹിർ എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാത്തൊരു വേർഡല്ല സിഹിർ എന്ന് പറഞ്ഞാൽ. മാരണം, ബ്ലാക്ക് മാജിക്, കൂടോത്രം, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന 7 വൻപാപങ്ങളിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ ഈ സിഹിർ ചെയ്തിട്ടുണ്ട് ഇതറിഞ്ഞപ്പോൾ എല്ലാവരും ആകെ ഷോക്കായി. ആരാണ് ഇപ്പോൾ ഈ സിഹിർ? നമ്മുടെ കുടുംബത്തോടൊരു സിഹിർ ചെയ്യാൻ ആർക്കാണ് ഇപ്പോൾ ഒരു ധൈര്യം? അങ്ങനെ പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരുടെ കണ്ണും ഈ രണ്ടാമത്തെ മരുമകളിലേക്ക് പോയി. അന്ന് ആ രണ്ടാമത്തെ മരുമകളുടെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ്. അവളാകെ അവൾക്കിത് മനസ്സിലായിട്ടില്ല. കാരണം അവളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മൊയിലന്മാരെ കൊണ്ടുവരലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രവാദികളെ പണിക്കന്മാരെ കൊണ്ടുവരലോ ഇതൊന്നും അവിടെ ഇല്ല. ഇവർ പണിക്കന്മാരെടുത്ത് പോകും, മൊയിലന്മാരെടുത്ത് തങ്ങന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇത്തരം വ്യാജന്മാരുടെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ ഒരു മാനസിക സംതൃപ്തിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ ഒരു രീതികൾ മനസ്സിലായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ മരുമകളോടുള്ള ഒരു പല വിരോധങ്ങളുടെ ഉള്ളിലേശം കായുള്ള കൂട്ടിയത്തെ ആൾക്കാരുടെ അവർക്കെന്തും ചെയ്യാലോ എന്നൊരു ഒരു കോംപ്ലക്സ്, തെറ്റായ കോംപ്ലക്സ്. ആ കോംപ്ലക്സിൽ നിന്നാണ് ഈ ഒരു വിശ്വാസങ്ങൾ വളർന്നു. ഇവരുടെ ഉള്ളിൽ മുഴുവനും ഈ രണ്ടാമത്തെ മരുമകൾ ഓൾക്ക് ആയുള്ളവരല്ലേ, എങ്ങനെയെങ്കിലും മറ്റോളെ പുകച്ച് പുറത്തിയാടിക്കാനാണ് ഇരിക്കും മോൻ്റെ ഒരു ധാരണ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഈ ഇത് മുഴുവനും അവളുടെ മേഘത്തേക്ക് കിട്ടുന്ന ഒരു രീതിയിലേക്ക് വന്നു. അവൾക്കിത് മനസ്സിലായി. എല്ലാവരും അവരുടെ ഉള്ളിൽ ആ ഒരു ചിന്തയിലാണ് പിന്നെ കാണുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ദിവസങ്ങൾ പറഞ്ഞൊരു വ്യാഴാഴ്ച ദിവസം ഈ മൊലേരെ കൊണ്ടുവന്നിട്ട് ഇത് പറമ്പിൽ എവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തല്ലാതെ പൈന് നിശ്ചിത കാശ് വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ വളരെ ഒരു 10-25000 രൂപയുടെ ചിലവുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഈ പൂജക്കുള്ള സാധനങ്ങൾ, ഈ അതിൻ്റെ എന്തൊക്കെ ചില സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ലിസ്റ്റൊക്കെ കുറേ തലചുറ്റി ചകട്, അതേപോലെ നാലുപേരിൽ തകട്, ഇങ്ങനെ ഈ തകിടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെച്ചിപ്പൂവ്, അതേപോലെ ഇതിൻ്റെ ഇലകൾ, ഈ കാഞ്ഞിരത്തിൻ്റെ ഇല, എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒരു മരത്തിൻ്റെ ഒരു ആൾരൂപം, കാഞ്ഞിരത്തിൻ്റെ മരത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ആൾരൂപം വേണം, ആൾരൂപം പൂർണ്ണാവരുത്, പൂർണ്ണാക്കാൻ പാടില്ലാത്ത, ഇങ്ങനെ പല രീതികളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവർ ഈ ടീം വന്നു, പലയിടത്തും കുഴിച്ചു, ഒരിടത്തു നിന്ന് ഒരു തകിട് കിട്ടി. ആ തകിടിൽ ഇങ്ങനെ ഇസ്മുകളൊക്കെ എഴുതിയതാണ്. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പം എല്ലാവരും കൂടിയിട്ട് ഈ ഒരു മരുമകൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവളെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ, പിന്നെ ആ വീട്ടിൽ പരസ്യമായിട്ടുള്ള വാഗ്വാദങ്ങളും വഴക്കുകളും വക്കാണുമുള്ള, ഈ സ്ത്രീക്ക് അവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവൾ വേഗമുള്ള വീട്ടിലേക്ക് പിണങ്ങിപ്പോയി. ഞാനങ്ങനെ ഭർത്താവിനോട് കാര്യങ്ങൾ പറയേണ്ടി വന്നു. അവൾ അന്നൊരു തീരുമാനമെടുത്തു, പടച്ചറബ്ബേ, ഞാൻ അന്ന് തന്നെ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഭർത്താവിന് ആദ്യം ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഭാര്യ എന്തൊരു മോശത്തരം കാണിച്ചിട്ട് പോയി എന്നാണ് ഭർത്താവ് മനസ്സിലാക്കിയത്. അദ്ദേഹം ഗൾഫിൽ നിന്ന് ലീവിൽ വന്നു, വിശദമായിട്ട് അവളോട് സംസാരിച്ചു. സംസാരിച്ചപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത്, ഇവിടെ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. സിഹിർ എന്നൊരു വിശ്വാസം കയറിയിട്ട് ഇവിടെ ഒരു കുടുംബബന്ധം തകരുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഏതായാലും ഉമ്മയും ഉപ്പയൊക്കെ ഒരു പഴയ ആളുകളാണ്, അവരെയൊന്നും പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. നമുക്കിപ്പോൾ നീ ഇപ്പോൾ നിൻ്റെ കുട്ടി നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രാക്ടിക്കലായ സൊല്യൂഷൻ അല്ലല്ലോ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തൊരു ഫ്ലാറ്റിലേക്ക്, എറണാകുളത്തേക്ക് ഫ്ലാറ്റിൽ മാറി. സ്വാഭാവികമായിട്ടും അവളുടെ ചില റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ അവർ മാറിയിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കാൻ തുടങ്ങി. നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഈ സിഹിർ എന്ന പേരിൽ, സിഹിർ ഇല്ലാത്തതാണ് എന്നല്ല പറയണം, സിഹിർ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നല്ലതുണ്ടെങ്കിൽ ചീത്തതുണ്ട്, രാത്രി ഉണ്ടെങ്കിൽ വെളുപ്പുണ്ട്, നല്ലവരുണ്ട് ചീത്തവരുണ്ട്. നിങ്ങൾ മുഴുസത്തും കറാമത്തും, ഈ മുഴുസത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാ മുർസലുകളിലൂടെ അള്ളാഹു നൽകുന്ന സവിശേഷമായ ചില കഴിവുകളാണ് മുഴുസത്ത് എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടെ നൽകുമ്പോൾ കറാമത്ത് എന്നാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ത് ഈ ഒരു സിഹിർ എന്ന് പറയണത്. സിഹിർ എന്ന് പറയുന്നത് സംഗതിക്കുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിമ്മ തന്നെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അത് സിഹിർ ചെയ്തതാണ്, അത് മറ്റോ ചെയ്തതാണ്, അത് കൂടോത്രം ചെയ്തതാണ്, അല്ലെങ്കിൽ കൈവശം എന്നാണ്, ആരെങ്കിലും എന്തെങ്കിലും പ്രണയിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ മറ്റൊരു വീട്ടിൽ ഒരു അടുത്തൊരു സ്നേഹബന്ധമൊക്കെ ഉണ്ടായാലും ആ ഓള് കൈവശം കൊടുത്തതാണ്. കൈവശം കൊടുക്കാൻ എന്തോ വെള്ളം കലക്കി കൊടുത്താൽ എന്ത് ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുടെ കാലത്തിലേക്ക് എത്തി. നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ റിയലി ഉള്ളതാണെങ്കിലും ഇതിമ്മ തന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തും ആ രീതിയിൽ മാത്രമേ ചിന്ത പോകൂ. സിഹർ എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ സിഹർ ഏറ്റിട്ടുണ്ട്. ഖന്ദഖ് യുദ്ധത്തിൻ്റെ കോട്ട കീഴടക്കിയ ദേശത്തിലായിരുന്നു ആ ഒരു 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 സിഹർ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത്. പല രീതിയിൽ പ്രവാഹ ഹബീബ നബിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യം നബിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് ആ ഒരു സിഹർ ഏതൊരു കെൻറ്റിൽ നിന്ന് കണ്ടെടുക്കുകയും അങ്ങനെ സൂറത്തിൽ മുഅവ്വിദത്തൈനി കുല റബ്ബിൽ ഫലക്കും കുല റബ്ബിൻ നാസൊക്കെ ഇറങ്ങി അതൊക്കെ ഓതിയിട്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടായി. അപ്പോൾ ആ സ്ത്രീ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ജൂത സ്ത്രീയാണ് അന്ന് ആ ഒരു ഇതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. ആ ജൂത സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കോട്ട കീഴടക്കിയ ദേശത്തിന് ഞാൻ ചെയ്തതാണ്, നിങ്ങൾ ശരിക്കും ഒരു പ്രവാചകനാണെങ്കിൽ ഞാൻ ചെയ്ത സിഹറിൻ്റെ രീതി തന്നെ കഠിന കഠോരമാണ്, നിങ്ങൾ കൊല്ലപ്പെടണമായിരുന്നു, എനിക്ക് മനസ്സിലായി നിങ്ങളൊരു പ്രവാചകനാണെന്ന്. അപ്പോൾ ഇത് സിഹർ ഏൽക്കുമെന്ന്, ഇത് സാധാരണ മനുഷ്യർക്കൊക്കെ ഏൽക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹബീബ നബി കേട്ടിട്ടുണ്ട്. പക്ഷേ ചില ആളുകളുടെ വിചാരം സിഹിർ എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ, സിഹിർ ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിന്മേലും നടന്നിട്ട് ഈ അന്ധവിശ്വാസികളായിട്ട് കുടുംബബന്ധം തകർക്കുന്ന നിരവധി ആളുകളെ നമ്മുടെ പരിസരങ്ങളിൽ കാണാൻ കഴിയും. ആ ഒരു വിഷമത്തിലായിരുന്നു, അത്തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ തകർന്ന ചിത്രമായിരുന്നു തസ്നി. ഇനി എന്ത് പറഞ്ഞിട്ടാണ് ആ ഉമ്മയും ഉപ്പയും ബോധ്യപ്പെടുത്തുക, എൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടില്ല. അവർക്ക് ഈ പറയുന്ന ശാസ്ത്രങ്ങളോ മത നിയമങ്ങളോ ഇതൊന്നും അവർക്ക് അവർ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കി തങ്ങളോട് വിരോധമുള്ളവരൊക്കെ ചെയ്തിട്ടാണ് തങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ ലൈഫാകുമ്പോൾ സന്തോഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ആ ഉണ്ടാവുന്നതിനെ കുട്ടി ഒരു 7 മാസം ആയിട്ട് ഗർഭം അലസി പോകാൻ, ഒരു പക്ഷേ അതിൻ്റെ വിധി അങ്ങനെ ആവാം, അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ സ്ട്രെയിൻ എടുത്തത് കൊണ്ടോ നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കൊണ്ടോ മറ്റോ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊന്നും അല്ലെങ്കിലും സയൻറ്റിഫിക്കലായിട്ട് പല കാരണങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊക്കെ സിഹറിൻ്റെ മേലാണ്. കല്യാണം ശരിയായില്ലെങ്കിൽ ഓൾ സിഹർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വീണ് കാലൊടിഞ്ഞു, മറ്റ് ജോലി ശരിയാവണില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ അതാരോ സിഹർ ചെയ്തിട്ടാണ്. ഈ ചിന്ത ഉള്ള ആളുകൾക്ക് ഇവരാണ് ഈ തട്ടിപ്പിന് വിധേയരാവണം. എന്നിട്ട് ഇവരെ നന്നായിട്ട് മുതലാക്കുന്ന ടീം എന്നെ പുറത്തുണ്ട്. ഇത്തരത്തിൽ ഇവരെന്നെയാണ് ഇത് കൊണ്ടുനെടുക്കുക. ഇപ്പം ഈ ഒരു വീട്ടിൽ ആ പറമ്പിൽ നിന്ന് തകിടെടുക്കുന്നത്
അവരെന്നെ എന്താ പറയുക വളരെ ബുദ്ധിപരമായിട്ട് എടുക്കുന്നതാണ് ഇത്. അല്ലെങ്കിൽ എന്തിനാ ഈ 10 ന് 5000 രൂപക്ക് ഈ മന്ത്രത്തിന്? ഇതൊക്കെ തട്ടിപ്പാണ് എന്നറിയാനുള്ളൊരു ബോധമുണ്ടോ? ഒരു നല്ല ഒരു ഒരു രീതിയിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പൈശാചിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഉസ്താദ് ഒന്ന് മന്ത്രിച്ചു, അല്ലെങ്കിൽ ഉസ്താദ് എന്തെങ്കിലും ദിക്റുകൾ ചെല്ലാൻ പറഞ്ഞു, സ്വലാത്തുകൾ ചെല്ലാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പറഞ്ഞു, ഇതിലൊന്നും ഇതൊന്നൊരു തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ ഒരു ക്രൈമായിട്ട് മാറും. ഏതായാലും പല കുടുംബങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു തസ്നി. ഏതായാലും അവരൊരു കാര്യം മനസ്സിലാക്കി, ഉമ്മയും ഉപ്പിയൊക്കെ എന്തെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ അറിയട്ടെ, പക്ഷേ അവരവിടെ ഫ്ളാറ്റിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചു. ഏതായാലും കുറേ വൈകിയിട്ടാണെങ്കിലും കുടുംബങ്ങളൊക്കെ ഇടപെട്ടു. ആ ഇടപെട്ടിട്ട് ഉമ്മാനും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, സഹോദരൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇവർക്കിങ്ങനെ ഗർഭം അലസി പോകുന്നതിൻ്റെ വിഷയത്തിലോ ഒന്നും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു വിധി, അവർ മനസ്സിലാക്കിയില്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ മനസ്സിലാക്കാം, ഇതിൻ്റെ പേരിൽ കുടുംബബന്ധം തകരുന്നതിലേക്ക് എത്തരുത്. പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് പല ആളുകൾക്കും എന്നോട് പലരും വിളിച്ച് പറയാറുണ്ട്, മാഷ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ പറയുന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, ഹബീബായ നബിക്ക് നബിയുണ്ടോ? അതിനൊരു എന്താ പറയുക, മൂസാ നബിക്ക് ഒരു ഫിർഔന്, ഇബ്രാഹിം നബിക്ക് ഒരു നമ്രൂദ് പോലെ, ഹബീബായ നബിക്ക് ഉണ്ടായിരുന്ന ഒരു ശത്രുവാണ് അബൂജഹൽ. നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമായിരുന്നത്, അബൂജഹലാണ് ഈ നബിക്ക് ഉണ്ടായിരുന്ന ശത്രു. ചില ആളുകൾ അബൂലഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അബൂലഹബ് അല്ല, നിബിനെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ നബിമാർക്കും ശത്രു ഉണ്ടായതുപോലെ എൻ്റെ ശത്രു മരണപ്പെടുന്ന സമയത്ത് പോലും എന്നോട് ശത്രുത കാണിച്ച ഒരാളാണ്. അതൊക്കെ വേറെ കുറേ ചരിത്രങ്ങളുണ്ട്, ഇൻഷാല്ലാ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കൂടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ മുഴുവനും ഒരു ഒന്നിൻ്റെ ഓപ്പോസിറ്റ് അടുത്തത് ഉണ്ടാവും എന്നുള്ളതാണ്. ശ്രീകൃഷ്ണനാണോ, കംസനുണ്ട്, അപ്പോൾ ഇതൊക്കെ ഏൽക്കും, അതൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിലേ, അള്ളാഹുവിൻ്റെ കഥാ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഏൽക്കൊള്ളും. ഇന്നത്തെ ഒരു ചോദ്യം, മാപ്പിളപ്പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഉത്ഭവം, ആദ്യത്തെ മാപ്പിളപ്പാട്ട് കൃതി എന്നറിയപ്പെടുന്ന ഒരു കൃതിയുണ്ട്. ഒരു കോഴിക്കോട്ടുകാരനായ ഒരു ഒരു വലിയ ഒരു മഹാപണ്ഡിതൻ രചിച്ചതാണ് ആദ്യത്തെ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. ഏതാണ് നിലവിൽ ലഭ്യമായതിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ മാപ്പിളപ്പാട്ട് കൃതിയിലെ ആദ്യത്തെ കൃതി ഏതാണ്? അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യം. പിൻഷാദ് ഈ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു ചരിത്ര കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.